നാട്ടൊരുമയിൽ നിർമ്മാണം ആരംഭിച്ച ദേവികയുടെ വീടിന്റെ കട്ടിലവെപ്പ് നടത്തി. അമരമ്പലം പഞ്ചായത്തിലെ ചുള്ളിയോടിൽ താമസിക്കുന്ന 15 വയസ്സുള്ള ദേവികയുടെ സ്വന്തമായ ഒരു വീടെന്ന സ്വപ്നമാണ് ഒരു പടി കൂടി കടന്ന് കട്ടിലവെപ്പിലെത്തിയത്. ദേവികയുടെ സ്വപ്നം പൂവണിയിക്കാൻ നാട്ടുകാർ കൈകോർത്തത് 1 TV വാർത്ത ചെയ്തിരുന്നു. ബാല്യത്തിലെ പിതാവ് ഉപേക്ഷിച്ചുപോയ ദേവികയുടെ അമ്മയുടെയും അമ്മൂമ്മയുടെയും കൂടെയാണ് താമസിച്ചിരുന്നത്. എന്നാൽ വിധി വില്ലനായി അർബുദം എന്ന രോഗം പിടിമുറുക്കിയപ്പോൾ സ്വന്തം അമ്മയും ദേവികയെ ഉപേക്ഷിക്കുകയായിരുന്നു. പല അസുഖങ്ങളും പേറി നടക്കുന്ന അമ്മൂമ്മയുടെ കൂടെ വാടക വീട്ടിലാണ് ഇന്ന് ദേവിക കഴിഞ്ഞുകൂടുന്നത്. സർക്കാരിൽ നിന്ന് ചികിത്സയ്ക്ക് ലഭിക്കുന്ന ചെറിയ തുകയും നാട്ടുകാരുടെ കാരുണ്യവും കൊണ്ടാണ് ഇവർ ഓരോ ദിവസവും തള്ളി നീക്കിയിരുന്നത്. എന്നാലും ഇതിൽ നിന്നും മാറ്റിവെച്ച നാണയത്തുട്ടുകൾ ഒരു ചെറിയ തുകയാക്കി മാറ്റി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിരുന്നു ഈ കുഞ്ഞു മനസ്സിനുടമ. ഈ പരിമിതികളിലും വിധിയെ തോൽപ്പിച്ച് 75% മാർക്കോടെ 10ാം തരം പരീക്ഷ പാസ്സാവുകയും ചെയ്തു ഈ മിടുക്കി. പഞ്ചായത്ത് 3 സെന്റ് സ്ഥലം അനുവദിച്ചു നൽകി വീടിനപേക്ഷിച്ചെങ്കിലും ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം വീട് പാസ്സാവാൻ താമസമെടുത്തു. ഈ സാഹചര്യം മനസ്സിലാക്കി പോക്കോട്ടുംപാടം ജനമൈത്രി പോലീസ് ഇടപെട്ടാണ് ദേവികയുടെ വീടെന്ന സ്വപ്നം പൂവണിയിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്. തുടർന്ന് വീട് നിർമ്മാണത്തിന് 50-അംഗ കമ്മിറ്റി രൂപീകരിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പ്രവാസി സംഘടനാ ഭാരവാഹികൾ, ട്രോമാ കെയർ പ്രവർത്തകർ, പഞ്ചായത്തിലെ ക്ലബ് ഭാരവാഹികൾ, സാംസ്കാരിക പ്രവർത്തകർ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ, വ്യാപാരികൾ എന്നിവർ ഉൾപ്പെട്ടതായിരുന്നു കമ്മിറ്റി. പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ അമരമ്പലം പഞ്ചായത്ത് യൂണിറ്റാണ് വീടിന്റെ ബെൽറ്റ് വാർപ്പ് മുതൽ മെയിൻ സ്ലാബ് വരെയുള്ള പ്രവൃത്തി യാതൊരു പ്രതിഫലവും ഇല്ലാതെ ഏറ്റെടുത്ത് ചെയ്യുന്നത്. പൂക്കോട്ടുംപാടത്തെ ഇലക്ട്രിക്കൽ ഹാർഡ്വെയർ കടകളായ പ്ലാസ്മ, ലോഹ എന്നിവർ വയറിംഗ്, പ്ലംബിംഗ് ജോലിക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും സൗജന്യമായി നൽകാം എന്ന് ഏറ്റിട്ടുണ്ട്. ട്രോമാ കെയർ പ്രവർത്തകർ പ്രദേശത്തെ ക്ലബ്ബുകളായ ICC ക്ലബ്, പൂക്കോട്ടുംപാടം ചുള്ളിയോട് യുവജന കൂട്ടായ്മ, വിവ തട്ടിയേക്കൽ, അമരാവതി പുതിയക്കോട്, യുണൈറ്റഡ് കവളമുക്കട്ട, YMC ചുള്ളിയോട്, എവർകിങ്സ് ചുള്ളിയോട് എന്നിവർ കിണർ നിർമ്മാണം, റിങ്ങിറക്കൽ, മോട്ടോർ സ്ഥാപിക്കൽ തുടങ്ങിയ എല്ലാവിധ ജോലികൾക്കും സഹായത്തിനുണ്ട്. കൂടാതെ നിരവധി സുമനസുകൾ സാമ്പത്തികമായി സഹായിക്കാനും തയ്യാറായിട്ടുണ്ട്. കമ്മിറ്റിയിലെ ജോയിന്റ് ട്രഷററായ ഫവാസ് ചുള്ളിയോടാണ് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. കട്ടിലവെപ്പ് ചടങ്ങിന് ശേഷം ദേവികയ്ക്ക് റിയാദിലെ അമരമ്പലം പഞ്ചായത്ത് പ്രവാസി സംഘടനയായ അമരിയ തുടർ ചികിത്സാ സഹായമായി 25,000 രൂപയും കൈമാറി. അമരമ്പലം റിയാദ് എക്സ്പാട്രിയേറ്റ്സ് അസോസിയേഷന്റെ റിയാദ് യൂണിറ്റ് എല്ലാ പ്രവാസികളും കൂടി ഞങ്ങൾ ഒത്തൊരുമിച്ച് അവനവനാൽ കഴിയുന്ന ചെറിയ സഹായം അത് ആ കുട്ടിയുടെ ചികിത്സാ ഫണ്ടിലേക്ക്, ആ കുട്ടിയുടെ കൈകളിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങ് കൂടി ആയിട്ട് ഇന്ന് ഞങ്ങൾ ഇതിനെ കാണുകയാണ്. ചടങ്ങിൽ ദേവിക, അമ്മാമ അമ്മിണി, പ്രവൃത്തിയുടെ കൺവീനറായ പൂക്കോട്ടുംപാടം SI ജോർജ് ചെറിയാൻ, ചെയർമാനും വാർഡ് മെമ്പറുമായ അജീഷ, ജോയിന്റ് ട്രഷററായ ഫവാസ് ചുള്ളിയോട്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ NM ബഷീർ, സുജീഷ് മഞ്ഞളാരി, അമരിയ ഭാരവാഹികളായ അനിൽ പ്രസാദ് അമരിയ, ഫിറോസ് ചെമ്മല, അനിൽ ചെട്ടിപ്പാടം, സതീഷ് ചെട്ടിപ്പാടം, നാസർ പൂക്കോട്ടുംപാടം, നിസാർ, രാജൻ ഉള്ളാട്ട്, പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരായ ജാഫർ, ജിയോ ജേക്കബ്, വിനീഷ്, അനീഷ് ബാബു, സജിരാജ്, PBCA അംഗങ്ങളായ ഫൈസൽ, ജിതീഷ്, ശിവരാമൻ, വിവിധ ക്ലബ്ബുകളുടെ അംഗങ്ങളായ നിയാസ് പി, നിഷാദ് AV, സജി എന്നിവരും പങ്കെടുത്തു. വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ ഇനിയും സാമ്പത്തിക ചെലവുകൾ ഉള്ളതിനാൽ ദേവിക ഭവന നിർമ്മാണ കമ്മിറ്റി, പൂക്കോട്ടുംപാടം, സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. സാമ്പത്തിക സഹായം നൽകുവാൻ താല്പര്യമുള്ളവർ ഇതിലേക്ക് പണം അയക്കാൻ ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.